ഹായ് ഫ്രണ്ട്സ്, ഞാൻ അന്നേരം ഹാഫ് ഡേ വ്ളോഗ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു യാത്രയിലാണ്. ഇസു മാസ്കൊക്കെ ഇട്ട് വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ആദ്യം അവനെ കൂട്ടണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളെക്കാളും കൂടുതൽ ഇൻട്രസ്റ്റും ഒക്കെ അവനാണ്. പിന്നെ പുറത്തേക്ക് എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും അവന് മാസ്ക് നിർബന്ധമാണ്. അപ്പോൾ പിന്നെ എന്തായാലും അവനൊന്ന് കൂട്ടിയേക്കാന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ആകെ കരഞ്ഞ് ബഹളാക്കും. അപ്പോൾ ഞങ്ങൾ പോകുകയാണ്. എവിടേക്കാണ് പോകുന്നതെന്നായിരിക്കും അല്ലേ? ഇന്നലെ എനിക്ക് കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് വന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കോവിഡ് പ്രോട്ടോക്കോൾസൊക്കെ പാലിച്ചുകൊണ്ട് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കുറേ സ്റ്റുഡൻസ് ഉണ്ടായതുകൊണ്ട് അവരൊക്കെ ഓരോ സെക്ഷനാക്കി മാറ്റിയിട്ട് ഓരോരുത്തർക്ക് ഓരോ സമയത്തിലാണ് ചെല്ലാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം കോളേജിലേക്കൊന്ന് പോകുന്ന ആ ഒരു ആകാംക്ഷയും കൂടെ ഉണ്ട്. അപ്പം എന്നെക്കാളും ഇൻട്രസ്റ്റ് ഇസുവിനാണ്. അവൻ എവിടേക്കാ പോകുന്നതെന്നും അറിയാതെ, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിലിരിക്കുകയാണ് വണ്ടിയിൽ. വളാഞ്ചേരി MES KVM കോളേജിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം അങ്ങോട്ട് എത്തണമെങ്കിൽ അത്യാവശ്യം സമയം വണ്ടിയിൽ ഇരിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്ററോളം ദൂരമുണ്ട്. അവസാനമായിട്ട് ഞാൻ കോളേജിലേക്ക് പോയിട്ടുള്ളത് മാർച്ചിൽ നടന്നിട്ടുള്ള വൈവ എക്സാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 6 മാസമായി. അപ്പോൾ അത്രയൊരു ഇടവേളയ്ക്ക് ശേഷം കോളേജിലേക്ക് പോകുമ്പോൾ ഭയങ്കര ആകാംക്ഷയുണ്ട്. കോളേജ് ക്യാമ്പസ് കാണാനും പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ കാണാമല്ലോ, ആ ഒരു സന്തോഷത്തിലാണ്. കോളേജിലും അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഒരുപാട് സമയം ചിലവഴിക്കണം എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, കാരണം സിറ്റുവേഷൻ അതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി എല്ലാവരും ഒന്ന് കണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ക്യാമ്പസ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് സാധിക്കുമെന്നും അറിയില്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇനി എൻ്റെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വളാഞ്ചേരി MES KVM കോളേജിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. MES അണ്ടറിലുള്ള ഒരു എയ്ഡഡ് കോളേജാണ്. സ്റ്റുഡൻസിന് ഒരുപാട് കെയറിങ്ങും സപ്പോർട്ടൊക്കെ തരുന്ന ഒരുപാട് ടീച്ചേഴ്സും അതുപോലെ നല്ലൊരു ക്യാമ്പസും ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ കോളേജിൻ്റെ പ്രത്യേകത. പിന്നെ ഞാനിപ്പോൾ ഒരു വർഷം സ്കിപ്പ് ചെയ്തിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇസുവിനെ കെയറിങ് ആയ സമയത്ത് ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഇയറിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇതിനൊരു 8-9 മാസമായപ്പോൾ ഞാൻ പിന്നെ വീണ്ടും കോളേജിലേക്ക് ഡെയിലി പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇതുപോലെ കരിയിങ് ആയിട്ടുള്ള വേറെ 2-3 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ മുമ്പ് പഠിച്ച. മെറ്റേണിറ്റി ലീവ് എടുത്ത് ഇതുപോലെ ഒരു വർഷം പോകുമ്പോൾ നമ്മൾ ജൂനിയേഴ്സിൻ്റെ കൂടെയാണല്ലോ പഠിക്കുക. അപ്പോൾ ജൂനിയേഴ്സിൻ്റെ കൂടെ ഒപ്പം ക്ലാസ്സിലിരുന്ന് പഠിക്കാനുള്ളൊരു അവസരവും ഞങ്ങൾക്ക് 4 പേർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ചെറിയ കുട്ടീനെ വീട്ടിലാക്കിയിട്ട് കോളേജിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം റിസ്ക്കിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഒക്കെ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കോളേജിലുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ ഈ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പഴയ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അതുപോലെ അതിന് പകരം വെക്കാൻ പറ്റുന്ന വേറെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയതിലും ഈ ഒരു സ്റ്റഡി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിലും ഞാൻ അള്ളാഹുവിനോട് സ്തുതിക്കുകയാണ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ അതാ എൻ്റെ കോളേജ് എത്തിയിട്ടുണ്ട്. കോളേജിൻ്റെ ഈ ഒരു വലിയ ഗേറ്റൊക്കെ കാണുമ്പോൾ എനിക്കെൻ്റെ പഴയ കോളേജ് മെമ്മറീസ് ഇങ്ങനെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. Thank you.
ഞങ്ങളുടെ വിശാലമായിട്ടുള്ള ഗ്രൗണ്ടും ചീനിച്ചൂടും പിന്നെ കോളേജിലെ ഓരോ മുക്കിലും മുലയിലും ഓരോ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കണം. അപ്പം ഇതൊന്നും ഇനി കിട്ടില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു സങ്കടമുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല ഒരു നാല് പേരുണ്ടായിരുന്നു എന്നെപ്പോലെ ഇതുപോലെ റീ അഡ്മിഷൻ ചെയ്തവർ. അതിലൊരാളുടെ കുട്ടിയാണ്. ഇത് എന്നെക്കാളും ശരിക്കും കോളേജ് ക്യാമ്പസ് നന്നായിട്ട് ആസ്വദിച്ച് നടക്കുകയാണ്. അവന് ശരിക്കും ഇതുപോലെ ഒരു ഫ്രീ ആയ സ്ഥലത്ത് ഇങ്ങനെ തുറന്ന് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനങ്ങ് വെറുതെ വിട്ടപ്പോൾ അവന് നല്ല സന്തോഷമായിട്ടുണ്ട്. പിന്നെ കുറേ സമയമൊന്നും ചിലവഴിക്കാൻ പറ്റില്ല, ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോവുകയാണ്. അവിടെ അധികം നിൽക്കാനും അവർ സമ്മതിക്കുന്നില്ല, കാരണം ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ. അപ്പോൾ കുറേ ടൈം കോളേജിൽ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ ഈ ഒരു സിറ്റുവേഷനോട് പൊരുത്തപ്പെടുന്നതുകൊണ്ട് വേഗം പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അതിൽ കുറേ പേര് മിസ്സായിട്ടുണ്ട്. അവിടെ ഉള്ളവർ വെച്ചിട്ട് മാത്രം എല്ലാവരും കൂടെ നിന്നിട്ടൊന്ന് ഫോട്ടോ എടുത്തതാണ്. പിന്നെ കാണോ എന്തോ ഒന്നും അറിയില്ല, കാരണം പലരും പല ഭാഗത്തുനിന്ന് വരുന്നവരാണ്. അപ്പം ഇനി കാണാൻ ഒരു അവസരം ഞങ്ങൾക്ക് മുമ്പിലില്ല. അപ്പം ഞങ്ങളെല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നേക്ക് അക്രഡിഷനിൽ എ ഗ്രേഡ് കിട്ടിയൊരു കോളേജും കൂടെ ഉണ്ടോ ഞങ്ങളെ കോളേജ്. അതുപോലെ തന്നെ നാഷണൽ ലെവൽ കോളേജ് റാങ്കിങ്ങിൽ 51st സ്ഥാനവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു കോളേജിൽ, നല്ലൊരു ക്യാമ്പസിൽ എനിക്ക് പഠിക്കാൻ പറ്റിയതിൽ ഞാൻ അഭിമാനം കൊള്ളാണ്. ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ കോളേജിന് ഇനിയും കൈവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇനിയും ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലെ വിദ്യാഭ്യാസം പകരാനും അവരുടെ ലൈഫ് സെക്യൂറാക്കാനൊക്കെ വേണ്ടിയിട്ട് കോളേജിനും അതിലുള്ള ടീച്ചേഴ്സിനും എല്ലാവർക്കും കഴിയട്ടെ. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇനി ഈ വഴിക്കില്ലല്ലോ എന്നുള്ളൊരു ചെറിയൊരു വിങ്കലം കൂടെ ഉണ്ട് മനസ്സിൽ. എന്തായാലും കോളേജ് ലൈഫ് എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുള്ളൊരു വികാരം തന്നെയാണ്. കോളേജ് ലൈഫ് ആസ്വദിച്ചവർക്ക് അതെന്നും മനസ്സൊന്നും മായാത്ത ഒരുപാട് നിമിഷങ്ങളായിരിക്കും. പഠിപ്പും കളിയും കോളേജ് എൻജോയ്മെൻ്റും ഒക്കെ ഒരുപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു കോളേജാണ് ഞങ്ങളുടെ MES KVM കോളേജ്. ഇനിയും ഒരുപാട് തലമുറക്ക് നല്ലൊരു എക്സ്പീരിയൻസ്, കോളേജ് എക്സ്പീരിയൻസ് നൽകാൻ വേണ്ടിയിട്ട് ഈ കോളേജിന് കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്.
അപ്പോൾ എൻ്റെ കോളേജ് മെമ്മറീസും ഞങ്ങളുടെ കോളേജിൻ്റെ ക്യാമ്പസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ ബൈ.